നമ്മുടെ ചരിത്രത്തിൽ എന്തിനേലും വിഭവങ്ങൾ പറയുന്നത് എന്ന് പറയുന്നത് മുട്ടാപ്പത്തിലെ മുട്ടാപ്പം എന്ന് പറയുന്നതിൽ മുട്ട എന്ന് പറയുന്ന ഒരു സാധനമില്ല നമ്മള് പറയുന്നത്. ഇപ്പൊ മുട്ട എന്ന് പറയുന്ന ഒരു സാധനമില്ലാതെ മുട്ടാപ്പം. ഈ മുട്ടാപ്പത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം തളിപ്പറമ്പുകാർ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രമേ ഒരു ദിവസം തളിപ്പറമ്പിന്റെ രാവിലകളിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ നോക്കും, തളിപ്പറമ്പിന്റെ രാവിലെ ഒരു ദിവസം ഏകദേശം 10,000 മുട്ടാപ്പങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. 10,000 മുട്ടാപ്പങ്ങൾ നമ്മൾ തിന്നുന്ന സമയത്ത് നോക്ക്, ഇത് ഇങ്ങനെ ഒരു ദിവസം 10,000 മുട്ടാപ്പങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. മാത്രല്ല, ഇത് കടകളിൽ കൊണ്ടുപോയി കൊടുക്കുക. തളിപ്പറമ്പിന്റെ ഹോട്ടലുകളിൽ രാവിലെ പോയാൽ ഒരു വല്ലാതെ ഉണർവായിരിക്കും. ആൾക്കാരുടെ നിസ്കാരം കഴിഞ്ഞ പാട് ഉടനെ ഹോട്ടലുകളിലേക്കാണ് പോകുക. എന്നിട്ട് ചായയും കുടിച്ച് മുട്ടാപ്പും തിന്നിട്ടില്ലെങ്കിൽ തളിപ്പറമ്പുകാർക്ക് എന്താ ഉണ്ടാവില്ല, അന്നൊരു ഉഷാറുണ്ടാവില്ല എന്നുള്ള ഒരു കാരണമാണ്. അപ്പൊ ഈ മുട്ടാപ്പ ചെയ്യുന്നത് ഏകദേശം അത് അന്വേഷിച്ചു നോക്കുമ്പോ 52 സ്ത്രീകൾ ഈ മുട്ടാപ്പം വിറ്റ് ജീവിക്കുന്നുണ്ട്. അവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതത്തെ അവർ പിടിച്ചു നിർത്തുന്നത് ഈ ഒരു ഭക്ഷണ വിഭവം കൊണ്ടാണ്. തളിപ്പറമ്പുകാരും നിരന്തരം കഴിക്കുന്ന ഒരു ഭക്ഷണ വിഭവം ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായി തളർന്നു പോകുന്ന ഒരു സ്ത്രീപക്ഷത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള അതിജീവനത്തിനുള്ള മാർഗമായിട്ട് അവരത് ഉപയോഗിക്കുന്നു എന്നതാണ്. ഈ അടുത്തകാലത്ത് ഈ നമ്മൾ നോക്കിയാൽ മതി, ഗൾഫുകളിലേക്ക് രസകരമായിട്ടുള്ള ഒരുപാട് കൗതുകങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. ചരിത്രത്തെ എങ്ങനെയാണ് കൗതുകകരമായിട്ടുള്ള ഒരു വസ്തുതയാക്കിയിട്ട് മാറ്റുമ്പോഴാണ് ചരിത്രത്തോട് താല്പര്യം ഉണ്ടാവുകയും ഇത് പഴയകാല ഇങ്ങനെയല്ല കാര്യങ്ങൾ വേണ്ടത് എന്നതും നമുക്ക് അതിജീവിക്കാനോ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികളെ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടപെടുന്ന മനുഷ്യർക്ക് എന്തുകൊണ്ട് ഇത് നമ്മളെ ഇടപെടുന്ന ശക്തികളെ തിരുത്താനുള്ള ശ്രമവും നമുക്ക് ചരിത്രത്തിൽ താല്പര്യം ഉണ്ടാവുന്നതിലൂടെ ആണ് ശ്രമിക്കുന്നത്. അപ്പം പലപ്പോഴും ഇത്തരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പോലും നമുക്ക് എന്തുണ്ട്, ഇത്തരത്തിലുള്ള സമരമാർഗമായിട്ട് ചരിത്രത്തെ മാറ്റാൻ കഴിയും എന്നതാണ്. അത് ഈ ഈ ഒരു മുട്ടാപ്പത്തിന്റെ കഥയും കൂടി പറഞ്ഞ് ഞാൻ അവസരിക്കുക. ഈ അടുത്ത കാലത്ത് തളിപ്പറമ്പിൽ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർ പോലും ഈ മുട്ടാപ്പ പാക്കറ്റ് ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോ എന്നിട്ട് ഈ അടുത്ത കാലത്ത് തളിപ്പറമ്പിലെ ഹോട്ടലുകൾ, പ്രാദേശികമായിട്ടുള്ള ഹോട്ടലുകളിൽ ഈ മുട്ടാപ്പം ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഭവമാണ്. ഇപ്പോൾ മുട്ടാപ്പം പൊള്ളിച്ചത് എന്ന് പറയുന്നത് പണ്ട് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു തളിപ്പറമ്പുണ്ടായിരുന്നു. തളിപ്പറമ്പിന്റെ പേര് തന്നെ അങ്ങനെയാണ്. പല സ്ഥലങ്ങളും ഇന്ന് നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളുടെ പേര് മുക്കോലയ്ക്കുള്ള പേര് വാവാച്ചിമൂല എന്നാണ്. വാവാച്ചിമൂല എന്ന് പറയുന്നത് അതിദരിദ്രരായ മനുഷ്യർ താമസിക്കുന്ന ഇടം എന്ന അർത്ഥത്തിലുള്ളതാണ്. പിന്നെ ഒന്നുള്ളത് സാധുമൊട്ടാനാണ്. സാധുക്കളായ മനുഷ്യർ ദിവസേന വീട്ടിൽ നിന്നിറങ്ങി മറ്റു വീട്ടിൽ പോയിട്ട് അരി വാങ്ങി തിരിച്ചു വന്ന് വീട്ടിൽ പാകം ചെയ്ത് ജീവിക്കുന്ന അങ്ങനെ ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു വലിയൊരു സാധാരണ ജീവിതം തളിപ്പറമ്പിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു പണ്ട്. ആ അവിടെ നിന്ന് ഈ മുട്ടാപ്പത്തിലേക്ക് എത്തുമ്പോൾ പുതിയ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രാദേശികമായിട്ട് നമ്മൾ എങ്ങനെ പുതിയ കാലത്തെ നേരിടണം എന്നുള്ളതിന് ഒരു ഉദാഹരണം തളിപ്പറമ്പിൽ കാണാൻ പറ്റും. പുതിയ കാലത്ത് ജങ്ക് ഫുഡുകൾ, ഹോട്ടലുകളുടെ വലിയ വലിയ ഹോട്ടലുകളുടെ ആധിക്യം, ഒറ്റ പാനീയം എന്ന ആഗോളവൽക്കരണത്തിന്റെ പുതിയ സൂത്രവാക്യങ്ങൾ, ഒറ്റ ഭക്ഷണം എന്ന, ഒറ്റ ചിക്കൻ എന്ന പുതിയ സൂത്രവാക്യങ്ങൾ നമ്മുടെ ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് എല്ലാ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും വിഴുങ്ങുന്ന സമയത്ത് പോലും തളിപ്പറമ്പിൽ ഈ ജങ്ക് ഫുഡുകൾക്ക്, ബർഗറുകൾക്ക്, പുതിയ തരത്തിലുള്ള ഹോട്ടലുകൾക്ക് സ്ഥാനം ഉണ്ടാവുന്നില്ല. പകരം തളിപ്പറമ്പിൽ ഉണ്ടാവുന്നത് തട്ടുകട സംസ്കാരമാണ്. തട്ടുകട സംസ്കാരം എന്ന് പറയുന്നത് തളിപ്പറമ്പിലെ വീടുകളിൽ നിന്നുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പലഹാരങ്ങൾ മാത്രമേ തളിപ്പറമ്പ്. ഇത് നിങ്ങൾ നോക്കിയാൽ മതി, ഇങ്ങനെ MRI പോയാൽ നോക്കിയാൽ, MRI എന്ന് പറയുന്ന ഹോട്ടലിൽ പോയാൽ അവിടെ കാണുന്നത് തളിപ്പറമ്പ് പഴയ വിഭവങ്ങളോടൊപ്പം തന്നെ തളിപ്പറമ്പിലെ പ്രാദേശികമായ വിഭവങ്ങളും അവർ വെച്ചിട്ടുണ്ട്. അത് കഴിക്കാനാണ് MRI കൂടുതൽ പേരും വരുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാർ വരുന്നത്. ഈ കുഴിമന്തി എന്ന് പറയുന്ന അറേബ്യൻ വൽക്കരണം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സമയത്ത് തന്നെ തളിപ്പറമ്പുകാർ അതിനെ എന്താണ് പ്രാദേശികവൽക്കരിക്കുന്നു എന്നതാണ്. തളിപ്പറമ്പിൽ ഈ കുഴിമന്തിയുടെ ഷോപ്പുകൾ കാണില്ല. ബിരിയാണി തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ബിരിയാണി കടകൾ തന്നെ അധികവും തളിപ്പറമ്പിലില്ല.
ഇത്തരത്തില് ഇവർക്ക് വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിഭവങ്ങൾ കൊണ്ട് അവർ അതിജീവിക്കുന്നത്. പുതിയ കാലത്ത് നമ്മള് പണ്ട് ഈ വിവാഹ സൽക്കാര വേദികൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കേക്കിന്റെ ഒരു മഹാമായം, ബേക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തില് കൊറോണ സമയത്ത് ഉത്ഭവിച്ച ഒന്നാണ്. അത് ഉണ്ടാക്കുക, വീടുകളിൽ നിന്ന് അത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുക, അത്തരത്തിലുള്ള ഒരു സാധനം തളിപ്പറമ്പിലും ഉണ്ടായിട്ടുണ്ട്. പുഡിംഗ് ഉണ്ടാക്കുക, ഇതൊക്കെ നമ്മുടെ തളിപ്പറമ്പിന്റെ പഴയൊരു തനിമ, ഇതുണ്ടാക്കുകയും ഇതിലേക്ക് പുതിയ കുട്ടികൾ പോവുകയും ചെയ്യുമ്പോൾ പഴയ വിഭവങ്ങൾ ഇല്ലാതിരിക്കുകയും പഴയ വിഭവങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അതിനെ മാറ്റാൻ തളിപ്പറമ്പിൽ തന്നെ ഈ വിഭവങ്ങൾ വീണ്ടും പുനർജനിക്കുന്നു എന്നതാണ്. ഇത് തളിപ്പറമ്പിന്റെ ഈ ഒരു ഭക്ഷണത്തോടുള്ള ഒരു ഇഷ്ടം തളിപ്പറമ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സമയം കൂടുതൽ എടുക്കണം. പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നതിന് പ്രധാനപ്പെട്ട കാരണം, ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ ഹ്യൂമൻ ശക്തിയാണ്, യൂത്താണ്. അല്ലെങ്കിൽ ആ യൂത്ത് ഈ ഭക്ഷണത്തിൽ അഭിലപിക്കുന്ന ഒരു കാഴ്ച തളിപ്പറമ്പിനുണ്ട്. വേഗത്തിൽ ഇവർ ചായക്കടകളിലെത്തും. ചായ കുടിക്കുക എന്നതാണ് തളിപ്പറമ്പിന്റെ കുട്ടികളുടെ പ്രധാനപ്പെട്ട ഹോബിയായിട്ട് മാറുകയും അവര് അവരുടെ കായികപരമായിട്ടുള്ള ശേഷിയിൽ നിന്ന് പിന്നോട്ട് പോകും. നന്നായിട്ട് കളിക്കുന്ന കുട്ടികൾ പിന്നീട് ഈ ചായക്കടകളിലും വൈകുന്നേരമുള്ള വേദികളിലേക്ക് എത്തുകയും ഈ ജീവിതത്തിന്റെ അർത്ഥം ഈ ഭക്ഷണം മാത്രമാണ് എന്നുള്ള രീതിയിലേക്ക് പോവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ചായക്കടകളിൽ കയറി ചായ കുടിക്കാനല്ലാതെ പിന്നീട് ഒരു മേഖലകളിലേക്കും തളിപ്പറമ്പിന്റെ യുവത്വത്തെ കാണാതിരിക്കുന്നു. അവർ കായികപരമായിട്ട് പിന്നോട്ട് പോകുന്നു, സാംസ്കാരികമായ വായനശാലകളിൽ നിന്ന് പിന്നോട്ട് പോകുന്നു, വിദ്യാഭ്യാസപരമായിട്ട് പോലും പിന്നോട്ട് പിന്നോക്ക അവസ്ഥയിലേക്ക് പോകുന്നു. തളിപ്പറമ്പിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. പക്ഷെ ഇതിൽ തളിപ്പറമ്പിൽ നിന്ന് വരുന്ന കുട്ടികൾ എത്ര എന്ന് അന്വേഷിച്ചു നോക്കിയാൽ, തളിപ്പറമ്പിലേക്ക് വരുന്ന കുട്ടികൾ എത്ര പുറത്തേക്ക് വരുന്നു എന്ന് അന്വേഷിച്ചു നോക്കിയാൽ നമുക്ക് വളരെ ദുഃഖകരമായ അവസ്ഥ വരും. പെൺകുട്ടികളാണെങ്കിൽ തന്നെ നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടികൾ പലതും പിന്നീട് ഈ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന രസത്തിലേക്ക് മാറിപ്പോകും. ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട്, ഒരു സാംസ്കാരിക പ്രശ്നമായിട്ട് നമ്മൾ ഉന്നയിക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ തളിപ്പറമ്പിന്റെ ഈ ഭക്ഷണ പിന്നെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ ടൂളായിട്ട് തളിപ്പറമ്പ് ഭക്ഷണത്തെ ഉപയോഗിക്കുന്നു എന്നതാണ്. രാഷ്ട്രീയ പക്ഷപാതപരമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള കലപിലകൾക്ക് തളിപ്പറമ്പ് ഈ ഭക്ഷണത്തെ ഉപയോഗിക്കുക. നമ്മൾ ബോധപൂർവം ചെയ്യുന്നില്ല, നിശബ്ദമായിട്ടാണ് ആൾക്കാർ എന്താക്കുക, ചില ഗൂഢതന്ത്രങ്ങൾ പ്രയോഗിക്കുക. അത്തരത്തിലുള്ള ഒന്നായിട്ട് ഈ ഭക്ഷണം കേരളത്തിന്റെ നവോത്ഥാന സമരങ്ങളിൽ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ആയുധമായിരുന്നു. കേരളത്തിലെ ജാതി വ്യവസ്ഥകൾക്ക് എതിരെയുള്ള ശ്രീനാരായണ ഗുരുവിന്റെ മിശ്രഭോജനം എന്ന് പറയുന്നു. എന്താ ഉള്ളൂരിനെ, ഉള്ളൂരിന്റെ ജാതി ചിന്തയെ പോലും ശ്രീനാരായണ ഗുരു പപ്പടം പൊട്ടിക്കുന്നതിന്റെ പോലെ ജാതി ചിന്തയെ പൊട്ടിച്ച ഒരു കഥ പറയുന്നുണ്ട്. അതുപോലെയുള്ള ഒരു സമരായുധമായി മാറ്റേണ്ടിടത്ത് ജനങ്ങളെ വിട്ടികളാക്കി അല്ലെങ്കിൽ ഞങ്ങളുടെ പക്ഷം ചേർത്ത് ഓര നിർത്താൻ ഇവരുണ്ടാക്കുന്ന ഭക്ഷണത്തെ ഉപയോഗിക്കുന്നു. ബാലചന്ദ്ര ചുള്ളിക്കാടിന്റെ ഒരു കവിതയുണ്ട് മലയാളത്തിൽ, അന്നം എന്ന് പറയുന്ന കവിത. ആ കവിതയിൽ വൈലോപ്പള്ളിയുടെ വീട്ടിൽ, പാരമ്പര്യത്തിന്റെ വലിയ ആളായ വൈലോപ്പള്ളിയുടെ വീട്ടിലേക്ക് വിഷന്നൊട്ടിയ വയറുമായിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് കയറി ചെല്ലുകയും ഇത്രമാത്രം ബാക്കി എന്നോതി ചോറും പുളിങ്കറിയും ഉപ്പിലിട്ടതും കൊടുത്തു. എന്നിട്ട് അത് വാരി വലിച്ചു തിന്നുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ നോക്കിയിട്ട് പിന്നെ വൈലോപ്പള്ളി പറയുന്നുണ്ട്, ആരു പെറ്റതീ പാവം ഈ ചെറുക്കന്, ആരാണ് ഈ മനുഷ്യൻ ഈ ചെറുക്കനെ പെറ്റത്, ആരായാലും അവൾ ദുർഭാഗ്യവതി എന്ന് പറയുന്ന സമയത്ത് അത് മാത്രമല്ല, അത് മാത്രം പറയാതെ കുടൽ മാണിക്യത്തിലെ സദ്യ നീ ഉണ്ടിട്ടുണ്ടോ, പാടിപ്പുകയത്താൻ ഗേമം ഈ പുളിങ്കറി എന്ന് പറഞ്ഞിട്ട് ഭക്ഷണത്തിന്റെ മേന്മയെ പറ്റിയിട്ട് ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ കുറവാക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് തിരിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്, വംഗസാഗരത്തിന്റെ കരയിൽ ശ്മശാനത്തിൽ അന്തിവൻ ചുടല വെന്തടങ്ങും നേരത്തെങ്കിൽ ബന്ധുക്കൾക്ക് മരിച്ചവർക്ക് അന്തിമാന്യമായി വെച്ച മൺകലത്തിലെ ചോറ് തിന്നത് ഞാൻ ഓർക്കുന്നു എന്നാണ്. എന്താണ്, ബംഗാളിന്റെ തീരത്ത് മരിച്ച മനുഷ്യർക്ക് വേണ്ടിയിട്ട്
അവരുടെ കുടുംബങ്ങൾ വെച്ച ചോറ് വിശന്നിട്ട് ആ കലത്തിൽ കൈയിട്ടിട്ട് ഞാൻ തിന്നിട്ടുണ്ട്. ആ തിന്നതിന്റെ രസമൊന്നും നിങ്ങൾ എനിക്ക് തന്ന ചോറിനൊന്നും നിങ്ങൾ ഈ പറയുന്ന കുടൽമാണിക്യത്തിലെ വലിയ സദ്യക്കുമൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇതൊരു വലിയ പാരമ്പര്യത്തിന്റെ മുകളിൽ എന്റെ അനുഭവത്തിന് എന്റെ വീറിന് യാതൊരു കുറവുമില്ല എന്നൊരു തിരിച്ചറിവാണ് ബാലചന്ദ്രൻ നൽകുന്നത്. പക്ഷെ തളിപ്പറമ്പിലെ ആൾക്കാർ ഇവിടുത്തെ സമ്പത്തും അധികാരവും കയ്യിൽ വെച്ച രാഷ്ട്രീയ മുതലാളിമാരുടെ ബിരിയാണിച്ചെമ്മിന്റെ ഓരം ചേർന്ന് ഇന്ന് പക്ഷപാതപരമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, വാട്സപ്പിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, പഴയ നമ്പൂതിരി വിശന്ന് വിശന്ന് ഭക്ഷണം മുഴുവനും കഴിച്ച് ഇരുന്ന് വെടി പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് തളിപ്പറമ്പുകാർ മാറുമ്പോ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം ഇത് മനസ്സിലാക്കുന്നതിലൂടെ പുതിയൊരു നവചരിത്രത്തെ തളിപ്പറമ്പിന് ഉണ്ടാക്കാനുള്ള ശ്രമം കൂടി ഈ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രബന്ധം അവസാനിപ്പിക്കുന്നു. നന്ദി. ഇവിടെ അടുത്തതായി ഈ ഒരു സെഷനിലെ അവസാനത്തെ പേപ്പറാണ്. ഇവിടെ പ്രസന്റ് ചെയ്യുന്നവർക്ക് ഇനി ഒരുപാട് പറയാനുണ്ടെന്ന് അറിയാം, ക്ഷമ ചോദിക്കുകയാണ്. സമയത്തിന്റെ ദൗർലഭ്യം കാരണം ഈ പേപ്പറുകൾ മുഴുവനും സമാഹരിച്ച് നമ്മൾ കൃത്യമായ ഒരു സമാഹാരം പുറത്തിറക്കുന്നതിനുള്ള ഒരു സന്തോഷാർത്ഥങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ അടുത്ത പേപ്പർ അവതരിപ്പിക്കുവാൻ വേണ്ടി മുഹമ്മദ് അനസ് വി പി പെരിഞ്ചല്ലൂർ ബ്രാഹ്മണ കുടിയേറ്റവും ക്ഷേത്ര നിർമ്മാണങ്ങളും എന്ന വിഷയത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയരായ വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള മോഡറേറ്റർ നാരായണം മാസ്റ്റർ, അതുപോലെ തന്നെ മോഹൻദാസ് മാസ്റ്റർ, ഈ പരിപാടിയുടെ സംഘാടക സമിതി, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ സ്ഥാപകർ, ഈ വിഷയം സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പ് സംഘാടനത്തിന്റെ വിഷയം അവശ്യമാണ് ഇടത്തിലുള്ള വിഷയങ്ങൾ പെരിഞ്ചല്ലൂർ ബ്രാഹ്മണ കുടിയേറ്റവും ക്ഷേത്ര നിർമ്മാണങ്ങളും എന്നുള്ള വിഷയം. നമുക്കറിയാം തളിപ്പറമ്പിന്റെ ചരിത്രം നമ്മൾ പിൽക്കാലങ്ങളിലേക്ക് എത്തി നോക്കി വായിച്ചു നോക്കുമ്പോൾ ബ്രാഹ്മണ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു കണക്ഷൻ തന്നെ നമുക്ക് അതിങ്ങനെ വായിച്ചെടുക്കുന്നത്. ഈ വിഷയങ്ങൾ ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്ന ബ്രാഹ്മണ കുടിയേറ്റത്തെ പറയേണ്ടതുണ്ട്. ക്രിസ്തു വർഷം 2-3 കാലഘട്ടങ്ങളിൽ തന്നെ കേരളത്തിലേക്കുള്ള കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തോന്നുന്നു 8, 9, 10, 11, 12 നൂറ്റാണ്ടുകളിലാണ് കൃത്യമായിട്ട് വലിയ തോതിൽ കേരളത്തിലേക്ക് ബ്രാഹ്മണ കുടിയേറ്റങ്ങൾ ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നത്. വടക്കേന്ത്യയിലേക്കും കേരളത്തിലേക്കും വന്ന് ബ്രാഹ്മണരെ കുടിയേറുകയും അങ്ങനെ ദൈവിക പാരമ്പര്യത്തിൽ അഭിമുഖിച്ചിരുന്ന അവരെയും അന്നത്തെ രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ അന്നത്തെ ധനികരുടെയും വ്യാഗാദി കർമ്മങ്ങളും ചെയ്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ആധിപത്യം സ്വീകരിച്ചെടുക്കുകയും പിൽക്കാലങ്ങളിൽ 8-ാം നൂറ്റാണ്ടിൽ അന്നത്തെ ക്ഷേത്രങ്ങൾ കേരളത്തിലുടനീളം നിലവിൽ വരികയും അതിൽ നിന്ന് തന്നെ ആ ക്ഷേത്രങ്ങളിലേക്ക് വന്നിരുന്ന ഭൂമി ഉൾപ്പെടെയുള്ള ധനസമ്പത്തുകൾ സമാന്തര കേന്ദ്രങ്ങളായി രൂപപ്പെടാൻ തുടങ്ങുകയും അതിൽ നിന്ന് ബ്രാഹ്മണരുടെ ആധിപത്യം സാമ്പത്തികമായിട്ടുള്ള ആധിപത്യത്തിലൂടെ അവർ പതിവ് പറയാനായിട്ട് അവിടെ അവർ ശക്തിപ്പെടുകയായിരുന്നു. ദേവസ്വം, ബ്രഹ്മസ്വം, ചേരിക്കൽ എന്നിങ്ങനെ മൂന്നായിട്ട് ഭൂമി വിഭജിക്കപ്പെടുകയും ദേവസ്വം ബ്രഹ്മസ്വം ഭൂമിയുടെ അവകാശം ബ്രാഹ്മണരിൽ നിക്ഷിപ്തമാവുകയും അതിനാൽ തന്നെ ബ്രാഹ്മണരുടെ സാമ്പത്തിക ഘടന അതിൽ ശക്തിപ്പെടുകയായിരുന്നു. കേരളത്തിൽ അതുപോലെ തന്നെ കേരള മഹാത്മ മുതലായ ഗ്രന്ഥങ്ങളിലും തുളുനാട്ടിലുള്ള ഗ്രാമങ്ങളുടെ കുടിയേറ്റത്തെ കുറിച്ച് പറയുന്ന ഗ്രാമ പദ്ധതി എന്ന ഗ്രന്ഥത്തിലുമെല്ലാം ബ്രാഹ്മണരുടെ കുടിയേറ്റത്തെ കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ 32 നമ്പൂതിരി ഗ്രാമങ്ങളിൽ നിന്ന് കുടിയേറ്റം നടക്കുകയും അതിൽ നിന്ന് പ്രധാനപ്പെട്ടതായിട്ട് ഈ
അടിപ്പറമ്പിനെ ഏർപ്പെടുത്തുകയും അതായത് പെരിഞ്ചലി വരുന്ന ഗ്രാമത്തെ ഏർപ്പെടുത്തുമ്പോൾ അവിടെ നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ ഓരോ രീതികൾ നോക്കുമ്പോൾ ക്ഷേത്രങ്ങളിലെ നിർമ്മിതികളിലുള്ള അവശിഷ്ടങ്ങളിലെല്ലാം കുടിയേറ്റത്തിന്റെ കാലഘട്ടത്തെയും അതുപോലെ തന്നെ കുടിയേറിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതിന്റെ പൈതൃകത്തെയും കൃത്യമായിട്ട് ഒളിച്ചോടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏഴ് അഞ്ചാം നൂറ്റാണ്ടിലുള്ള കേരളത്തിലെ ബ്രാഹ്മണ കുടിയേറ്റം അതിന്റെ പൂർണ്ണ അതിന്റെ പരിപൂർണതയിൽ എത്തിയിരിക്കാമെന്ന് പി എച്ച് പി ചന്ദനശ്ശേരി ചന്ദനശ്ശേരി അഭിപ്രായപ്പെടുന്നുണ്ട്. ബി സി പത്താം നൂറ്റാണ്ടിന് ശേഷം തുടങ്ങിയ കുടിയേറ്റങ്ങൾ ബി സി നാല് നൂറ്റാണ്ടോട് സംഘടിതമായിരിക്കാം എന്ന് ശ്രീധരൻ നായർ അഭിപ്രായപ്പെടുന്നുണ്ട്. ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടെ ഗോകർണത്തിനും തെക്കോട്ട് ബ്രാഹ്മണ കുടിയേറ്റം ആരംഭിച്ചിരിക്കാനുള്ള സാധ്യതയാണ് ബി സി അഞ്ചാം നൂറ്റാണ്ടോടെ ഇന്നത്തെ കേരള ദേശത്ത് അവർ എത്തിയിരിക്കാമെന്ന് ഉള്ളൂർ പരമേശ്വര അയ്യരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ കേരളത്തിലെ ആദ്യത്തെ ബ്രാഹ്മണ സങ്കേതമായിട്ട് അകനാനൂറിലടക്കം തിരുഞ്ചിലൂരിലെ യാഗഭൂമിയായിട്ട് നമുക്ക് വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ട് കാണാം. അങ്ങനെ അവരെടുത്ത് നോക്കുമ്പോൾ കേരളത്തിലേക്ക് വന്ന പെരുഞ്ചല്ലി ബ്രാഹ്മണ കുടിയേറ്റം എന്നുള്ളത് തളിപ്പറമ്പ് ഏഴുമല ആസ്ഥാനമാക്കിയിരുന്ന മൂശക രാജ വംശത്തിന്റെ അധീനതയിലായിരുന്നു ആദ്യം തളിപ്പറമ്പ് എന്നുള്ള പ്രദേശം എന്നുള്ളത്. ബ്രാഹ്മണ കുടിയേറ്റത്തിൽ തുടർന്ന് നിലവിൽ വന്ന 64 ഗ്രാമങ്ങൾ പ്രധാനപ്പെട്ട 32 ഗ്രാമങ്ങളിൽ ഏറ്റവും ഉന്നതി കൈവരിച്ച ഒരു ഗ്രാമമായിട്ട് പെരുഞ്ചല്ലി അഥവാ തളിപ്പറമ്പിനെ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്പൂതിരിമാർ നിർമ്മിച്ച ക്ഷേത്രങ്ങൾക്കാണ് തളി എന്ന് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള തളികളുടെ കൂട്ടം തളികളിലുള്ള ക്ഷേത്രങ്ങളുടെ കൂട്ടങ്ങളുടെ സംഘടിതമായിട്ടാണ് തളിപ്പറമ്പ് രൂപപ്പെട്ടത് എന്ന് പറയപ്പെടുന്നത്. ബ്രാഹ്മണരുടെ ഏറ്റവും പ്രാചീന ഗ്രാമങ്ങളിലായിരുന്ന തളിപ്പറമ്പ് മുൻ കോലത്തുനാടിലാണ് ഉൾപ്പെട്ടിരുന്നത്. അങ്ങനെ ഈ താലൂക്കിൽ ഉൾപ്പെട്ടിരുന്ന മുറയെ അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ വലിയ പങ്കുണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തളിപ്പറമ്പിലേക്ക് ആദ്യമായിട്ട് കുടിയേറിയിരുന്നതിന് 2000 ബ്രാഹ്മണ കുടുംബങ്ങൾ കുടിയേറുന്നിരുന്നെങ്കിൽ പോലും ഇന്ന് 45 കുടുംബങ്ങൾ നമുക്ക് ഇവിടെ ബ്രാഹ്മണരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രാജരാജേശ്വര ക്ഷേത്രം, തൃച്ചംബര ക്ഷേത്രം എന്നിവ തളിപ്പറമ്പിലെ പ്രധാന ആരാധനകളാണ്. ചെല്ലൂർ എന്നും പെരിഞ്ചല്ലൂർ എന്നും ലക്ഷ്മിപുരം